വെൽക്കം ടു ദിയാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 4 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ്, കോൺഫ്ലോർ. ഇനി നമുക്ക് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം. അതിനു പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നേരത്തെ പറയാൻ വിട്ടു പോയതാണ്. ഇനി നമുക്കിത് പഞ്ചസാര കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചു കുറച്ചായി ഇട്ട് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 8 ഇഞ്ചിന്റെ മോൾഡിൽ ഒഴിച്ച് 150 ഡിഗ്രി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ 130 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നല്ല എണ്ണ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയായ കേക്കാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.